ഹലോ എവറിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്മിറ്റൺ ആപ്പ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കുറേ നാൾ എന്ന് പറഞ്ഞാൽ ഒരു വർഷമൊക്കെ ആയെന്ന് തോന്നുന്നു. ഒരു വർഷമൊക്കെ മുമ്പൊക്കെ ഈ സ്മിറ്റൺ എന്ന് പറയുന്ന ആപ്പ് ഭയങ്കര ഒരു ഇതായിരുന്നു. എന്താ പറയുക, 30 രൂപയ്ക്ക് 6 പ്രോഡക്റ്റ്സ് കിട്ടും, ഫ്രീ പ്രോഡക്റ്റ്സ് കിട്ടും, ഫ്രീ ആയിട്ട് എങ്ങനെ പ്രോഡക്റ്റ്സ് കിട്ടും, അങ്ങനെയൊക്കെ എന്താ പറയുക യൂട്യൂബിൽ കിടന്നിങ്ങനെ ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് വാങ്ങിയത്. ഞാൻ നിങ്ങളോടൊന്നും അവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു വർഷത്തിന് മേലെയായി ഈ സാധനം ഞാൻ വാങ്ങി വെച്ചിട്ട് ഞാൻ തുറന്നും നോക്കിയിട്ടില്ല, എന്താ പറയുക ഒന്നും നോക്കിയിട്ടില്ല. അങ്ങനെ ആ ബോക്സോട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, എനിക്കറിയില്ല എന്താ പറ്റിയെന്നുള്ളത്, ഞാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. ഈ കഴിഞ്ഞ ദിവസം ഞാനൊന്നിങ്ങനെ അവിടെ ഒതുക്കി വെക്കുന്നതിൻ്റെ ഇടയിൽ ഈ പെട്ടി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് എടുത്ത് നോക്കിയപ്പോഴാണ് ഈ പെട്ടി അവിടെ ഇരിക്കുന്നത് കണ്ടത്. ഇതുവരെ ഞാൻ ഇതൊന്നും എടുത്ത് നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ എന്താ ഓപ്പൺ മാത്രം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊന്നിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിങ് സോറി ഈ ഒരു പ്രോഡക്ട്സ് ഇങ്ങനെ ഒരു പെട്ടിയിലാണ് വരുന്നത്. സ്മിറ്റ് എന്ന് പറയുന്ന ഈ സാധനമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത്, നോർമൽ കാർഡ്ബോർഡ് ബോക്സിലാണ്. ഓക്കെ, പിന്നെ ഫാനിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഫാൻ ഇടാതിരിക്കാൻ പറ്റുന്നില്ല, മഴയൊക്കെ ആണെങ്കിലും ചൂടിന് കുറവൊന്നുമില്ല. ഓക്കെ, എന്താ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ ഒരു പെട്ടിയിലാണ് വരുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ, പൊടി പിടിച്ചിരിക്കണം. അയ്യോ, കുറേ കാലമായില്ലേ, ഒരു വർഷത്തിന് മേലെയല്ലേ അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ ഒരു ബോക്സിലാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് എന്താ ഫോക്കസ് ആവാത്തേ, ഫോക്കസ് ആവാത്താണോ ഇനി ഇപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നമാണോ? ഓക്കെ, ഇങ്ങനെ ഒരു സ്മിറ്റൻ്റെ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുള്ള നല്ലൊരു ക്യൂട്ടായിട്ടുള്ള എന്താ പറയുക ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു പാക്കിംഗ് ആണ് കേട്ടോ. അതുണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് ഫോക്കസ് ആവുന്നില്ല, അത് കാണുന്നില്ല. കാണിച്ചരവേ, ലൈറ്റ് അടിച്ചിട്ടാണോ? അയ്യോ, അതെന്താ കാണാത്തേ? ഇവിടെ care@smitten.com എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. care@smitten.com എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെ ഒരു നല്ലൊരു പാക്കിങ്ങിലാണ് കേട്ടോ വരുന്നത്. പാക്കിംഗ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതാ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടല്ലോ. ഫോർ ദോസ് ഹു നെവർ സ്റ്റോപ്പ് എക്സ്പ്ലോറിംഗ്, യു നെവർ സീം ടു ലൂസ് യുവർ സെൻസ് ഓഫ് വണ്ടർ. അങ്ങനെ എന്തൊക്കെയോ കുറെ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. സ്റ്റേ സ്മിറ്റൻ നൗ ആൻഡ് ഫോർ എവർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് നല്ലൊരു പാക്കിംഗ്. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി കേട്ടോ, വേറെ ലെവലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ഇതുപോലുള്ള എന്താ പറയുക നമ്മുടെ ഇപ്പം നമ്മൾ നൈക്കേന്നും ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും എല്ലാത്തിനും ഓർഡർ ചെയ്യുമ്പോൾ നോർമൽ ഒരു പെട്ടിയിൽ സാധനം വരും എന്നല്ലേ. പക്ഷെ അതിന് പകരം അതിൻ്റെ ഉള്ളിൽ ആ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ എന്തെങ്കിലും ഇങ്ങനെ ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ, ഒരു എക്സൈറ്റിംഗ് അല്ലേ അത് കാണുമ്പോൾ. എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആൻഡ് ഓക്കെ, ബബിൾ റാപ്പൊക്കെ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ വന്നത്. ഞാനൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടായിരുന്നു. സോ ഇതിലിപ്പോൾ അതിൽ വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേരുടെ വീഡിയോസിൽ ഞാൻ കണ്ടു മമ്മാർത്തിനെ വെച്ചിട്ട്, അതായത് ബാക്കിയുള്ള എല്ലാം തന്നെ നമുക്കങ്ങനെ വലിയ രീതിയിൽ നമ്മളങ്ങനെ എന്താ പറയുക അറിയുന്ന ബ്രാൻഡ്സാണ്, പക്ഷെ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് എന്നുള്ള ബ്രാൻഡ്സ് അല്ല. പക്ഷെ മമ്മാർത്ത് മാത്രമാണ് അതിൽ കുറച്ച് അറിയപ്പെടുന്ന ഒരു ഇതായിട്ട് പ്രോഡക്ട്സിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ മമ്മാർത്തിൻ്റെ പ്രോഡക്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ എനിക്ക് മമ്മാർത്തിൻ്റെ പ്രോഡക്ട്സ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം ഒരുപാട് പേരിൽ ഞാൻ കണ്ടു, ഒരുപാട് പേരുടെ വീഡിയോസിൽ ഞാൻ കണ്ടു നമുക്ക് 30 രൂപയ്ക്ക് ഇത്രയും 6 പ്രോഡക്ട്സ് കിട്ടുന്നു, മമ്മാർത്തിൻ്റെ വരെ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ആ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അവർക്കത് സ്പോൺസേർഡായിട്ട് കിട്ടിയതാണോ എനിക്കറിയില്ല. ഇത് ഞാൻ എൻ്റെ കാശ് കൊടുത്തന്നെ വാങ്ങിയാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ പ്രോഡക്ട്സ് ആണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ആക്ച്വലി എനിക്ക് അതിൽ, അതായത് നമ്മൾ പ്രോഡക്ട്സ് വാങ്ങിക്കുമ്പോൾ ഐ മീൻ എടുക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണമല്ലോ. അപ്പോൾ കുറേ ഒന്നും എനിക്കങ്ങനെ യൂസ് ചെയ്യാൻ തോന്നാത്ത രീതിയിലുള്ള പ്രോഡക്ട്സ് ആയിരുന്നു. അപ്പോൾ ഒരെണ്ണം തന്നെ റിപ്പീറ്റ് ആയിട്ട് 2 എണ്ണമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ 6 പ്രോഡക്ട്സ് തികയ്ക്കാൻ വേണ്ടിയിട്ട്. സോ ഫേസ്റ്റ് വൺ എന്ന് പറയുന്ന ഇതാണ്. ഇത് ഞാൻ ഈ ലൈറ്റ് ഇവിടെ വെച്ചിട്ടാണെന്ന് തോന്നുന്നത്. ഞാനേ ക്യാമറയുടെ ചുറ്റും റിംഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട്, കാരണം ഞാൻ പറഞ്ഞല്ലോ ഡേ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നില്ല, ഞാൻ കാണിക്കുന്നില്ല, കാരണം കാണില്ല. അതാണ് സത്യം. ഇതാണ്ടോ, നിങ്ങൾ തന്നെ നോക്കിക്കോളൂ, കാണില്ല, എഴുതിയതൊന്നും കാണില്ല. ഓക്കെ, ഇത് ആരണ്യ സ്കിൻ കെയർ നാച്ചുറലി യൂത്ത് പ്രൊട്ടക്റ്റ് ഡേ ക്രീം ആണ്. SPF 15+ എന്താ പറയുന്നത്, ഒക്ര അതെന്താ ഐ ഡോണ്ട് നോ. ഓക്കെ, എനിവേ അങ്ങനെയുള്ള ഒരു ഡേ ക്രീം, SPF ഒക്കെ വരുന്നൊരു ഡേ ക്രീമാണെന്നാണ് പറയുന്നത്. സാമ്പിൾ സൈസ് ആണ് കേട്ടോ എല്ലാം വരിക. സാമ്പിൾ എന്ന് എഴുതിയിട്ടുണ്ട്, പ്രൈസ് ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല, സാമ്പിളാണ്. സോ അതാണ് നമ്മുടെ ഫേസ്റ്റ് പ്രോഡക്റ്റ്. ആൻഡ് സെക്കൻഡ് വൺ വന്നിട്ട് ആണോ, ആ ഓ ഇതെങ്കിലും കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇതൊരു ബോഡി വാഷ് ആണ് കേട്ടോ, ടീ ട്രീ കണ്ടന്റ് വരുന്നൊരു ബോഡി വാഷ് ആണ്. ആൻഡ് ഇത് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, യെസ്,
എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമാണ് കേട്ടോ. ഇത് ഇത് 50 ml 40 ml ഒരെണ്ണം എടുത്തിട്ടുണ്ട്. കാരണം വേറെ ഒന്നും എനിക്ക് നോക്കിയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിന്നോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനെങ്കിലും പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് ആയിട്ടും ബ്രാൻഡായിട്ടും എനിക്ക് തോന്നിയില്ല. അപ്പൊ അതുകൊണ്ടാണ് സെയിം സാധനം തന്നെ ഞാൻ രണ്ടെണ്ണം എടുത്തത്. അപ്പൊ ഇത് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഇത് രണ്ടെണ്ണമായിട്ട് തന്നെ കൂട്ടും കേട്ടോ. അല്ലാണ്ട് ഒരേ സെയിം സാധനം ആയതുകൊണ്ട് ഒരെണ്ണമായിട്ട് കൂട്ടുക അങ്ങനെയല്ല. 6 പ്രോഡക്ട്സ് എന്ന് പറയുന്നത് സെയിം സാധനം എടുക്കുകയാണെങ്കിലും അത് രണ്ടെണ്ണമായിട്ട് തന്നെയാണ് കൂട്ടുക. സോ ഇതാണ് വേറെ രണ്ട് പ്രോഡക്ട്സ്. ഇപ്പൊ ടോട്ടൽ 3 പ്രോഡക്ട്സ് ആയി. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അന്നോർ എനിക്കറിയില്ല കേട്ടോ. ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല, കാണുന്നുണ്ടാവില്ല അല്ലെ എഴുതിയത്. ഓക്കെ, ANOUR അതാണ് കേട്ടോ ബ്രാൻഡിന്റെ സ്പെല്ലിങ്. അന്നോർ ട്രീറ്റ് യുവർ സെൽഫ് ഗ്രീൻ ടീ താഴെ എന്തോ എഴുതിയിട്ടുണ്ട്, എനിക്കത് മനസ്സിലാവില്ല. സ്ലഷ് എസ് ആണോ അത് എഫ് ആണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ ബോഡി സ്ക്രബാണ്. ഓ ഗോഡ്, ഇത് എല്ലാം കഴിയുമ്പോഴേക്കും എനിക്ക് പ്രാന്താവുന്നതാണ് തോന്നുന്നത്. സോ ഇതാണ് കേട്ടോ പ്രോഡക്റ്റ്. ഇങ്ങനെ ഒരു കുട്ടി സാമ്പിൾ ബോക്സ് ചേ ബോട്ടിലില് നമുക്ക് ബോഡി സ്ക്രബ് വന്നിട്ട് ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാൻ, ടെസ്റ്റ് ചെയ്യാനാണെങ്കിൽ പോലും ഇത് യൂസ് ചെയ്ത് എങ്ങനെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കുന്ന എനിക്ക് അറിയില്ല. സോ ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഗ്രീൻ ടീയുടെ ബോഡി സ്ക്രബാണ്. ഈ സാമ്പിളിന് ഇതിൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത് 50 rupees ആണ് കേട്ടോ. 50 ആണോ, അതിൻ്റെ അപ്പുറത്ത് ഒരു 1 എന്തോ കാണുന്ന പോലെയും ഉണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കാണുന്നില്ല അല്ലേ. ഓക്കെ, എനിവേ 50 rupees എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. 50 rupees ഇത് വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിക്കാതിരിക്കുകയാണ് ഭേദം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പറയുന്നത് റിവോണ നാച്ചുറൽസ് സ്ട്രോബെറി ലിപ് ബാം ആണ് കേട്ടോ. റിവോണ നാച്ചുറൽസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ സ്ട്രോബെറി ലിപ് ബാം ആണ്. ഇത് വലിയ തരക്കേടില്ല എന്ന് എനിക്ക് തോന്നി. പണത്ത് നോക്കിയപ്പോഴും ജസ്റ്റ് ഒരു ടൈം ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ് ബാമായിട്ട് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോഴും ഇങ്ങനെ റോസ് കളറിൽ നല്ല ക്യൂട്ടായിട്ട്, എനിക്ക് ഈ റോസ് പിങ്ക് ഷെയ്ഡ്, റോസ് അല്ല സോറി പിങ്ക് ഷെയ്ഡിനോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. സോ ഇത് ലിപ് ബാം കണ്ടപ്പോൾ ഒരു ലിപ് സ്ക്രബ് കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതേ റിവോണ നാച്ചുറൽസിൻ്റെ തന്നെ ലിപ് സ്ക്രബ് എടുത്തു കേട്ടോ. ആൻഡ് ഇത് ഓൾസോ സെയിം പിങ്ക് കളറിലാണ് വരുന്നത്. ഇതും ഞാൻ ജസ്റ്റ് ഒരു തവണ ഒന്നിപ്പോൾ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ട്രൈ ചെയ്താണ്, ഏതാണ്ടോ കാണുന്നില്ലേ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. ഒരു എനിക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ മണമൊക്കെയാണ് ഓർമ്മ വന്നത്. എനിക്കിത് മണത്തപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ മണമൊക്കെയാണ് ഓർമ്മ വന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. 1, 2, 3, 4, 5, 6 ഈ 6 പ്രോഡക്ട്സ് ആണ് അവർ നമുക്ക് 30 rupees തരുന്നത്. നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ നഷ്ടമല്ല, കാരണം ഇത്രയും പ്രോഡക്ട്സ് വരുന്നുണ്ട്. അതായത് വേറെ ഒന്നും കൺസിഡർ ചെയ്തില്ലെങ്കിലും ഈ 2 ബോഡി വാഷ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ 30 rupees ലാഭം തന്നെയാണ്. സോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു നഷ്ടം എന്ന് ഞാൻ പറയില്ല. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന പ്രോഡക്ട്സ് അതിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് മാത്രം ആകത്തിലുള്ളൊരു ഒരു എന്താ പറയുക, അത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇത്രയും പ്രോഡക്ട്സ് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ആൻഡ് മെയിൻ തിങ് ഞാനിതിപ്പോൾ വാങ്ങിയതല്ല. ഇപ്പോൾ ഇതുപോലെ കിട്ടുന്നുണ്ടോ പ്രോഡക്ട്സ്, 30 rupees 6 പ്രോഡക്റ്റ് ഒക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം ഞാൻ ആപ്പൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. സോ ഇതിനെക്കുറിച്ച് എനിക്ക് ഓൾ ടോട്ടൽ പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണ്, ഇപ്പോൾ എന്താ പറയുക ഈ പറഞ്ഞ ബ്രാൻഡ്സ് ഒക്കെ ട്രൈ ചെയ്യണം എന്നുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള സാമ്പിൾ സൈസ് 6 പ്രോഡക്ട്സ് 30 rupees കിട്ടുന്നത് ഒരിക്കലും നഷ്ടമല്ല. ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യം ഞാനിത് തട്ടിപ്പാണോ എന്ന് വരെ വിചാരിച്ചിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പാണോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഓർഡർ ചെയ്ത സാധനം കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് വിശ്വാസമായി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഈ ഒരു പെട്ടി, ഇത് ഞാൻ കുറേ നാളായി എടുത്തെടുത്ത് വെച്ച് വീഡിയോ ചെയ്യാൻ എന്താ പറയുക മറന്ന് പോയത് കൊണ്ടാണ് ഇപ്പോൾ ഇത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. യൂസ്ഫുൾ ആവുമോ എന്ന് എനിക്ക് അറിയില്ല, ബിക്കോസ് ഇപ്പോൾ ഈ ഓഫറോ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ 30 rupees 6 പ്രോഡക്റ്റ് അതൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. എനിവേ നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നത് യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എങ്ങനെയുള്ള വീഡിയോസ് വേണമെന്നുള്ളത് ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, എന്നാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. ആൻഡ് ഓൾസോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.